പുതിയ സാമ്പത്തിക വർഷം പതിനോരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ചെലവും എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ വരവും ഉണ്ടാവുമെന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ സമർപ്പിച്ച കണക്കുകളിൽ കെ എസ് ഇ ബി പറഞ്ഞിട്ടുള്ളത് ഇതുപ്രകാരം പ്രകാരം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയുടെ നഷ്ടം ബോർഡിനുണ്ടാവും ചെലവിൽ അഞ്ഞൂറ്റി എൺപത്തെട്ട് ദശാംശം നാല് രണ്ട് കോടി രൂപ പലിശ ഇനത്തിലാണ് പുതിയതായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം നടത്തേണ്ടതില്ലെന്ന കമ്മീഷൻ തീരുമാനിച്ചാൽ ആ വകയിലുള്ള പലിശയും അതുവഴി നഷ്ടവും കുറയും ഇത് ഫലത്തിൽ ഉപയോക്താക്കൾക്ക് മേലുണ്ടാവുന്ന നിരക്ക് വർധനയുടെ ഭാരം കുറയ്ക്കും കെ സി ബി സമർപ്പിച്ച നിരക്ക് വർദ്ധനാ നിർദ്ദേശം സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ അടുത്തിടെ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പൊതുതെളിവെടുപ്പ് നടത്തിയിരുന്നു അതിൽ ഉയർന്നുവന്ന അഭിപ്രായങ്ങൾ ആധാരമാക്കിയാണ് ഇപ്പോൾ ബോർഡിന്റെ വിശദീകരണം കമ്മീഷൻ തേടിയിട്ടുള്ളത് നടപ്പു സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപ രംഗത്ത് ബോർഡിന്റെ മോശം പ്രകടനം നോക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ നിർദ്ദേശത്തിന് പ്രസക്തിയില്ലെന്ന് കമ്മീഷൻ വിലയിരുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ പുതിയ നിക്ഷേപം സംബന്ധിച്ച് വിശദമായ പദ്ധതിരേഖ ഉദ്ദേശിക്കുന്ന തീയതി പദ്ധതി ലക്ഷ്യം അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ എന്നിവയെല്ലാം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു പുതിയ സാമ്പത്തിക വർഷത്തിലെ വൈദ്യുതി ആവശ്യകത നേരിടുന്നതിന് മധ്യകാല ഓപ്പൺ ആക്സസ് സംവിധാനം എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നും കമ്മീഷൻ ചോദിച്ചു ചെലവ് ചുരുക്കാനും കാര്യക്ഷമത കൂട്ടാനും ഉപയോക്താക്കളുടെ സംതൃപ്തി വർദ്ധിപ്പിക്കാനും എന്തൊക്കെ നടപടി ബോർഡ് സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണമെന്ന് നോട്ടീസിൽ നിർദ്ദേശിച്ചു ബില്ലിംഗ് കമ്പ്യൂട്ടർവൽക്കരണം പെൻഷൻ പ്രോവിഡന്റ് ഫണ്ട് ജീവനക്കാരുടെ പുനർവിന്യാസം ജീവനക്കാർക്കായുള്ള ചെലവ് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സൌരോർജ്ജം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കുടിശ്ശിക ഭരിക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ എന്നിവയെല്ലാം രണ്ടാഴ്ചയ്ക്കകം അറിയിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ